നമസ്കാരം. 15-ാം IPL ടൂർണമെന്റിന്റെ ഫ്ലൈ ഓഫ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത് കയറി. ഇന്ന് നടക്കുന്ന ആദ്യ എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഏറ്റുമുട്ടുന്നത് KL രാഹുലിന്റെ ലക്നൗ സൂപ്പർ ജയൻസുമായാണ്. ഇന്ന് വിജയിക്കുന്നവർ വെള്ളിയാഴ്ച സഞ്ജുവും കൂട്ടരുമായി ഏറ്റുമുട്ടും. തോൽക്കുന്നവർ പെട്ടി മടക്കി നാട്ടിലേക്ക് മടങ്ങും. നോക്കാം ആർക്കാണ് ഇന്നത്തെ പോരാട്ടത്തിൽ മുൻതൂക്കമെന്ന്. ഇന്നത്തെ ഈ കമ്പാരിസൺ നമ്മൾ നടത്തുന്നത് ബാറ്റിംഗ്, ബൗളിംഗ്, ഓൾറൗണ്ടിംഗ് മികവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആദ്യം തന്നെ ബാറ്റിംഗിലേക്ക് വരാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു കാലത്ത് 230-250 റൺസ് വരെ നിഷ്കരണം സ്കോർ ചെയ്തിരുന്ന ബാറ്റിംഗ് നിരയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവരുടെ ആ ഇമ്പാക്റ്റിന് കുറവൊന്നും വന്നിട്ടില്ല. അവരുടെ ബാറ്റിങ്ങിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസിയും ചേർന്നാണ്. അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരികെ എത്തി എന്നതാണ്. ഫാഫും വിരാട്ടും ചേർന്ന് മികച്ച ഒരു തുടക്കം നൽകാൻ സാധിച്ചാൽ, അത് മധ്യനിരയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ, അത് റോയൽ ചലഞ്ചേഴ്സിൻ്റെ വിജയത്തിലേക്കായിരിക്കും വഴിവെക്കുക. അവരുടെ മധ്യനിരയും ഏറെ ശക്തമാണ്. ഗ്ലെൻ മാക്സ്വൽ എന്ന ഇമ്പാക്ട് ഫുൾ പ്ലെയറും ദിനേശ് കാർത്തിക് എന്ന പഴയ പടക്കുതിരയുമാണ് അവരുടെ മധ്യനിര ബാറ്റിങ്ങിനെ താങ്ങി നിർത്തുന്നത്. തൻ്റേതായ ദിവസം ഏതൊരു ബൗളിംഗ് നിരയും അടിച്ച് പറത്താൻ ശേഷിയുള്ള താരമാണ് ഗ്ലെൻ മാക്സ്വൽ. ഇനി ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് വരാം. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്ത ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് പായിച്ച് ടൂർണമെന്റിലെ ഏറ്റവും വലിയ 3-ാമത്തെ സ്കോർ സ്വന്തമാക്കിയ ക്വിൻ്റൺ ഡിക്കോക്കും ക്യാപ്റ്റൻ KL രാഹുലുമാണ് അവരുടെ തുറുപ്പുചീട്ടുകൾ. മധ്യനിരയും അത്ര മോശമല്ല. മാർക്കസ് സ്റ്റോയ്നിസ് എന്ന ഓൾറൗണ്ടർ എവൻ ലൂയിസും അവർക്ക് മധ്യനിര ബാറ്റിങ്ങിനെ ശക്തി പകരുന്നു. പക്ഷേ ടീമുകളുടെ ബലാബല കമ്പാരിസണിൽ ബാറ്റിങ്ങിൽ അല്പം മുൻതൂക്കം RCB നൽകാതിരിക്കാൻ സാധിക്കില്ല. അത് കോഹ്ലി തിരികെ ഫോമിലേക്ക് എത്തിയെന്ന എക്സ് ഫാക്ടർ നൽകുന്ന അഡ്വാൻറ്റേജ് ആണ്. സ്കോർ 1-0, RCB 1-0. ഇനി ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. വനിൻഡു ഹസരിംഗ എന്ന ഒറ്റ സ്പിന്നറെ മാത്രമാണ് RCB ഇന്ന് വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഏറെ സക്സസ്ഫുൾ ആയിരുന്നെങ്കിലും ഈ സീസണിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ പ്ലെയറാണ് ഹർഷൽ പട്ടേൽ. പിന്നെ ജോഷ് ഹേസൽവുഡ്, തൻ്റേതായ ദിവസം ഏതൊരു ബാറ്റിംഗ് നിരയും എറിഞ്ഞിടാനുള്ള ശേഷി പലതകുറി തെളിയിച്ച താരമാണ് ജോഷ് ഹേസൽവുഡ്. പക്ഷേ തൻ്റെ ഒരു ഓഫ് ഡേയിൽ 4 ഓവറിൽ 60 റൺസ് വരെ അദ്ദേഹം വിട്ടുകൊടുക്കുമെന്ന് ക്യാപ്റ്റന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. മുഹമ്മദ് സിറാജിന് പകരമെന്ന സിദ്ധാർത്ഥ് കൗൾ നിരാശപ്പെടുത്തി. ഇനി ലക്നൌവിലേക്ക് വന്നാൽ ആവേഷ് ഖാനാണ് അവരുടെ പ്രധാന ആയുധം. അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ നൽകുന്നത് 145 കിലോമീറ്ററിൽ ഏറെ വേഗത്തിൽ തുടർച്ചയായി പന്തെറിയാനുള്ള ശേഷി തെളിയിച്ച ദുഷ്മന്ത ചമീര. മാർക്കസ് സ്റ്റോയ്നിസ് എന്ന ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറും അവരുടെ ശക്തിയാണ്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും അത്ര മോശമല്ല. രവി ബിഷ്ണോ എന്ന ഇന്ത്യൻ സ്പിന്നറാണ് അവരുടെ പ്രധാന ആയുധം. ഈ അവസരത്തിൽ ബൗളിംഗ് ശക്തി കമ്പാരിസൺ നടത്തുമ്പോൾ മുൻതൂക്കം ലക്നൌവിന് തന്നെ. സ്കോർ 1-1. ഇനി അവശേഷിക്കുന്നത് ഓൾറൗണ്ടർ മികവാണ്. RCB പ്രധാന ഓൾറൗണ്ടർ ഒരു സ്പിന്നിംഗ് ഓൾറൗണ്ടറായ മാക്സ്വൽ തന്നെയാണ്. തൻ്റെ ഓഫ് സ്പിന്നുമായി ആദ്യ ഓവറുകളിൽ തന്നെ കളം നിറയാനും വിക്കറ്റ് എടുക്കാനുള്ള ശേഷി അദ്ദേഹം ഏറെ തവണ തെളിയിച്ചതാണ്. ലക്നൌവിലേക്ക് വന്നാൽ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിച്ച 2 ഓൾറൗണ്ടർമാരുണ്ട്, മാർക്കസ് സ്റ്റോയ്നിസും ജെയ്സൺ ഹോൾഡറും. ഇവർ രണ്ടുപേർ ചേർന്ന് ബലാബലത്തിൽ ലക്നൌവിന് മുൻതൂക്കം നൽകുന്നു. അപ്പോൾ സ്കോർ 1-2, RCB 1-2. താരതമ്യത്തിൽ മുൻപിൽ ലക്നൗ തന്നെ. പക്ഷേ ഇത് ക്രിക്കറ്റാണ്, കളിയാണ്. കടലാസിലെ കരുത്തിനപ്പുറം ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കാം. തങ്ങളുടേതായ ദിവസം ഏതെങ്കിലും ഒരു പ്ലെയർ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിച്ചാൽ, ഏതെങ്കിലും ഒരു ബൗളർ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചാൽ, ഈ കണക്കുകളെല്ലാം മാറിമറിയാം. കാത്തിരിക്കാം ആവേശപൂരനായി.